ബഹുമാന്യരായ ഗുരുഭൂതിരെ പ്രിയ സുഹൃത്തുക്കളെ എസ് ഡി കോളേജ് സംഘടിപ്പിക്കുന്ന ഫിലിം റിവ്യൂ എന്ന കോമ്പറ്റീഷനിലെ ഒരു മത്സരാർത്ഥിയാണ് ഞാൻ ഞാൻ അജയ് കെ ജോസഫ് സെൻറ് തോമസ് കോളേജ് പാലായിൽ പി എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഡി സി വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തിന് ശേഷം മലയാള സിനിമ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പ്രത്യേകമായി നമ്മൾ എടുത്തു കാണിക്കേണ്ട ഒരു മാറ്റം കച്ചവട സിനിമകളുടെ കുത്തൊഴുക്കാണ് പക്ഷേ കച്ചവട സിനിമകളുടെ കുത്തൊഴുക്കിൻ്റെ ഭാഗമായി സ്ത്രീ കഥാപാത്രങ്ങൾ ആകർഷക വസ്തുക്കളായി മാറ്റി നിർത്തപ്പെടുകയും പുരുഷ കഥാപാത്രങ്ങളുടെ വീര്യം ഉദ്ഘോഷിക്കാനായി അവയെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി മൂന്നിലിറങ്ങിയ ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത പാഠമൊന്നൊരു വിലാപം രണ്ടായിരത്തി നാലിൽ കമൽ സംവിധാനം ചെയ്ത പെരുമഴക്കാലം രണ്ടായിരത്തി പതിനൊന്നിൽ കമൽ സംവിധാനം ചെയ്ത ഗതാമ അങ്ങനെ തുടങ്ങി ഒരുപാട് സിനിമകൾ സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ വന്നിട്ടുണ്ട് എങ്കിലും അവ അവാർഡുകൾ വാരിക്കൂട്ടുന്നു ഒഴിച്ചു നിർത്തിയാൽ സാമ്പത്തിക വിജയമായോ തിയേറ്ററുകളിൽ ഒരാഘോഷമായോ മാറിയിട്ടില്ല പക്ഷെ അതിനൊരു മാറ്റമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആഷിഖ് കബൂർ സംവിധാനം ചെയ്ത ശ്യാം പുഷ്കരും ശ്യാം പുഷ്കരനും അഭിലാഷ് കുമാറും തിരക്കഥ എഴുതിയ ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം എന്ന സിനിമ ആ സിനിമയുടെ കഥാസാരത്തിലേക്ക് നമുക്ക് കടക്കാം ആ സിനിമ പറഞ്ഞു വെക്കുന്നത് ടെസ്സ എന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള കോട്ടയങ്കാരിയായ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഒരു യുവതിയെക്കുറിച്ചാണ് ബാംഗ്ലൂരിൽ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റാണ് ടെസ്സ ടെസ്സയ്ക്ക് ധാരാളം സ്വപ്നങ്ങളുണ്ട് പഠിച്ച് പഠിച്ച് ഒരു നേഴ്സാകണം കാനഡയിൽ ജോലി നേടണം നല്ലൊരു ജീവിതം നല്ലൊരു ജീവിത രീതി സ്വായത്തമാക്കണം അങ്ങനെ ഒരുപാട് മോഹങ്ങളുള്ള ഒരു യുവതിയാണ് ടെസ്സ ട്രാവലിംഗ് ഏജൻസിയുമായി ട്രാവൽ ഏജൻസിയുമായി ഒരു നല്ല ബന്ധമുണ്ട് ആ ബന്ധം ട്രാവൽ ഏജൻസിയിലുള്ള എന്ന യുവാവുമായുള്ള പ്രണയബന്ധത്തിലേക്ക് വഴിമാറുകയാണ് ആ പ്രണയബന്ധം ഒരു ലീവിംഗ് ടുഗെദർ ബന്ധത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ അവരുടെ ബന്ധം ശക്തമായി തുടരുന്നതിനിടയിൽ ഒരു പാർട്ടിയിൽ വെച്ച് സിറിലും മറ്റൊരു സുഹൃത്തുമായി ഒരു വഴക്കുണ്ടാകുന്നു സിറിൽ മാറിപ്പോകുന്നു സിറിൽ ഒ ഒളിവിൽ പോകുന്നു സിറിലിൻ്റെ ബോസായ ഹെഡ്ജ് എന്ന ഒരാൾ ആ വിവരം അറിയിക്കാനായി ടെസ്സയുടെ മുറിയിലേക്ക് വരികയും ടെസ്സയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്യുകയാണ് അപ്രതീക്ഷിത ആ ദുരിതത്തിൽ അപ്രതീക്ഷിതമായ ചൂഷണത്തിൽ ടെസ്സയാകെ തളർന്നു പോകുന്നു സിറിൽ സിറിലത് കേട്ട് വളരെ കുപിതനായി പക്ഷേ ടെസ്സ പറയുന്നു നമുക്ക് ധാരാളം സ്വപ്നങ്ങളുണ്ട് നമുക്കിനിയും ജീവിക്കേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ ഇതിൻ്റെ പുറകെയൊന്നും പോകണ്ട നമുക്കെല്ലാം മറക്കാം പക്ഷേ വീണ്ടും ഒരു ലൈംഗിക ചൂഷണം ഹെഡ്ജിൽ നിന്നുണ്ടാകുകയാണ് പിന്നെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് ഹെഡ്ജും സിറിലും ഒരേ പക്ഷത്തുള്ളവരാണ് അവർ ടെസ്സയെ ചതിക്കുകയായിരുന്നു പക്ഷേ ടെസയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു ആവശ്യമായി പിന്നീട് സിറിന് ബോധ്യമായി സിറിൽ ടെസയുടെ ബാഗിൽ മയക്കുമരുന്നുകൾ നിറച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുത്തി അവരെ പോലീസ് കൊണ്ട് ടെസയെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു അങ്ങനെ ടെസ പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവളായി സെൻട്രൽ ജയിലിലേക്ക് പോവുകയാണ് അവിടെയാണ് ആ സിനിമയ്ക്ക് ഒരു വലിയ വഴിത്തിരിവുണ്ടാകുന്നത് അതുവരെ ഒരു സാധാരണക്കാരിയായ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ട ഒരു പെൺകുട്ടി കാനഡയിൽ പോകാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടി ഒരു പ്രതികാരദാഹിയായ ഒരു സ്ത്രീ പ്രതിരൂപമായി മാറുന്ന രംഗമാണ് മാറുന്ന ഒരു സാഹചര്യങ്ങളാണ് മാറുന്ന ഒരു പ്രതീതിയാണ് ഇനി വരുന്ന കഥാസാരത്തിൽ നമ്മൾ കാണുന്നത് അവിടെ സുബൈദ എന്നൊരു പെൺകുട്ടിയെ ജയിലിലുള്ള ഒരു പെൺകുട്ടിയുമായി പരിചയമാകുന്നു സുബൈദയെ മാത്രമല്ല ധാരാളം സ്ത്രീ സ്ത്രീകളെ സ്ത്രീ വ്യക്തിത്വങ്ങളെ ആ ജയിലിൽ വെച്ച് പരിചയപ്പെടുകയാണ് അപ്പോൾ അവ അവർ നേരിട്ട ദുരിതങ്ങൾ അവർ വ്യക്തി ജീവിതത്തിൽ നേരിട്ട പലതരം അപകടങ്ങൾ അവർ വ്യക്തി വ്യക്തിജീവിതത്തിലൂടെ കടന്നുപോയ പലതരം ദുരിതങ്ങൾ ഇതെല്ലാം ചെസ് മനസ്സിലാക്കുകയാണ് മാത്രമല്ല അവർ എങ്ങനെയാ ദുരിതങ്ങളോട് എങ്ങനെ ആ പ്രതിസന്ധികളോട് പ്രതികരിച്ചു എത്രമാത്രം ഊർജിതമായാണ് പ്രതികരിച്ചത് എന്നത് ടെസ്സയെ സ്വാധീനിക്കുകയാണ് കുറേ നാളുകൾക്ക് ശേഷം അനുഭവങ്ങൾ നിറഞ്ഞ ആ ജയിൽവാസത്തിന് ശേഷം ടെസ്സ പുറത്തിറങ്ങുന്നു അപ്പോൾ ജയിലിലേക്ക് വന്ന ടെസ്സയല്ല പ്രതികാരദാഹിയായ ടെസ്സയാണ് അവൾ ആദ്യം ഹെഡ്ജിനെ കണ്ടെത്തുന്നു മറ്റൊരാളുടെ കൂടി ഹെഡ്ജിനെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഒരു മോഡൽ എന്ന വ്യാജേന സിറിലിൻ്റെ മുൻപിലെത്തുന്നു സിറിൽ തിരിച്ചറിയില്ലെന്നാണ് ആദ്യം കഴി ആദ്യം വിചാരിച്ചത് പക്ഷേ തിരിച്ചറിഞ്ഞു സിറിൽ വീണ്ടും അവളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി പക്ഷെ പിന്നീട് രാവിലെ അസ്വാഭാവികമായൊരു കാര്യം സംഭവിച്ചു ടെസ ഒരു മെഡിക്കൽ സർജറി വഴി സിറിലിൻ്റെ ജനീന്ദ്രിയം നീക്കം ചെയ്തു ആ സത്യം പറഞ്ഞപ്പോൾ ആകെ ഞെട്ടിപ്പോയി ടെസ പറഞ്ഞു നിൻ്റെ ജനീന്ദ്രിയം നീക്കം ചെയ്തിരിക്കുന്നു കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നീ ഒരു സ്ത്രീയായി മാറും എങ്കിൽ മാത്രമേ നീ ഒരു സ്ത്രീ ആയാൽ മാത്രമേ ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ ഞങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ എന്താണെന്ന് നിനക്കറിയുകയുള്ളൂ അത് നീ ജീവിച്ചു തന്നെ മനസ്സിലാക്കേണ്ടതാണ് എന്ന് ടെസ്സ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ സിറലിൻ്റെ കാര്യങ്ങൾ വ്യക്തമാകുന്നു താൻ ജീവനതുല്യം സ്നേഹിച്ച ടെസ്സ എന്ന പെൺകുട്ടിയുടെ ഓർമ്മ സിറലിൻ്റെ മനസ്സിൽ വിങ്ങി പൊട്ടുകയാണ് വിങ്ങി നിറയുകയാണ് ആ പെൺകുട്ടിയാണല്ലോ തൻ്റെ മുന്നിൽ പ്രതിഹാരദാഹിയായി നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ വീണ്ടും സിറിലിൻ്റെ മനസ്സ് പതറുകയാണ് അപ്പോൾ സിറിലിൻ്റെ ജീവിതവും നമ്മൾ എടുത്തു വായിക്കേണ്ടതാണ് സിറിൽ ഒരു നേഴ്സിൻ്റെ മകനാണ് സംസ്കാര സമ്പന്നനായ ഒരു യുവാവായിരുന്നു അതുകൊണ്ടാണ് ട്രാവൽ ഏജൻസി പോലുള്ള ഉന്നത ഒരു നല്ല ഒരു സ്ഥാനത്ത് ട്രാവൽ ഏജൻസിയുടെ ഉടമയായിരുന്നു അല്ല ട്രാവൽ ഏജൻസിയുടെ ഒരു ഉന്നതതല ഉദ്യോഗസ്ഥനായിരുന്നു ആ നിലയിൽ എത്തിച്ചേർന്നത് പിന്നീട് സാഹചര്യങ്ങളുടെ സമർദ്ദം കൊണ്ടായിരിക്കണം ഇങ്ങനെയൊരു നിലയിലേക്ക് വന്നുപോയി ഒരു പ്രതികാരം ചെയ്തു എന്ന പ്രതികാരത്തിന് അടിമപ്പെട്ടു പ്രതികാരത്തിന് ഇരയായി എന്നുള്ള ഒരു ദുഃഖത്തോടെ സിർൽ ഇരിക്കുന്നു ടെസ തൻ്റെ ജീവിതം തുടരുന്നു ആ പ്രതികാരം അവസാനിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ജീവിതത്തിൻ്റെ കാനഡയിലേക്ക് പോകുന്നു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഈ സിനിമയെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനു മുമ്പും ഒരുപാട് സ്ത്രീകേന്ദ്രീകൃത സിനിമകൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളുടെ പ്രതികരണത്തെ ആസ്പദമാക്കിയുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ചൂഷണത്തെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് സ്ത്രീക്കുണ്ട് എന്ന് ഇതിനു മുമ്പുള്ള സിനിമകളിൽ പറഞ്ഞിട്ടില്ല അവൾ ത്യാഗം സഹിക്കുന്നു സ്ത്രീകൾ ത്യാഗം സഹിക്കുന്നു സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ചലനമുണ്ടായാൽ എന്തെങ്കിലും ഉണ്ടായാൽ അത് അവൾ സഹിക്കുന്നു പക്ഷേ ഇവിടെ അതല്ല സംഭവിക്കുന്നത് അവൾ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് അവളുടെ ഊർജ്ജം ഉപയോഗിച്ച് സ്ത്രീയുടെ ഊർജം ഉപയോഗിച്ച് പ്രതി പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ അവൾ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് ഈ സിനിമ വലിയ ചലനമാണ് മലയാളക്കരയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കലും പറഞ്ഞാൽ രണ്ടായിരത്തിന് ശേഷം മലയാള സിനിമയെ മാറ്റിമറിച്ച മലയാള സിനിമയെ നിശ്ചലമാക്കിയ മലയാള സിനിമയെ ഊർജിതമാക്കിയ ഒരു സിനിമയാണ് ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം താങ്ക്